മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നത് കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നേന്നറിയോ? മേഘങ്ങൾ സൂര്യനോട് കലഹിച്ച് പടിയിറങ്ങി പോന്നത് പോലെ. സൂര്യൻ കയ്യത്തും ദൂരത്തല്ല എന്ന് തിരിച്ചറിയുമ്പോൾ തങ്ങളുടെ പ്രണയം നോവായി താഴെ ചിതറിത്തെരിക്കുന്നു. ഇന്ന് നല്ല മൂഡിലാണല്ലോ, ഒരു സാഹിത്യത്തിന്റെ ലൈൻ. മഴയ്ക്കെപ്പോഴും ആർദ്രതയുടെ പ്രണയത്തിന്റെ ഭാവമാണല്ലേ? മഴയ്ക്ക് ഒരു ഭാവമൊന്നുമല്ല, വ്യത്യസ്ത ഭാവങ്ങളുണ്ട് എന്നാണ് സൂതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. മഴക്കാലം എന്നാൽ മാറാ വ്യാധികളുടെ കാലം കൂടിയാണ്. ശേ, നശിപ്പിച്ചു, എന്റെ മൂഡ് കളഞ്ഞു. മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എങ്കിൽ നമുക്കിന്ന് റേഡിയോ ബ്ലൂബെറിയുടെ ശ്രോതാക്കൾക്കായി ഒരു ബോധവൽക്കരണ എപ്പിസോഡ് ആയാലോ? എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആവാം, മഴക്കാലത്ത് ഒരു കരുതൽ നല്ലതാണ്. വെൽക്കം ടു റേഡിയോ ബ്ലൂബെറി, ബ്ലൂമിംഗ് വിത്ത് ഐഡിയാസ്. ഇന്ന് റേഡിയോ ബ്ലൂബെറിയിൽ നിങ്ങളോടൊപ്പം ആർജെ സഞ്ജന ആൻഡ് ആർജെ ശ്രീത. റേഡിയോ ബ്ലൂബെറിയിൽ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടെ ഉണ്ട്. ഞാൻ ഡോക്ടർ ശ്രുതി നമ്പ്യാർ, അകത്തേത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി രോഗങ്ങളുണ്ട്. അതായത് നമുക്കതിനെ വിവിധ തരങ്ങളായിട്ട് തരംതിരിക്കാം. പ്രാണിജന്യ രോഗങ്ങളുണ്ട്, വയറിളക്ക രോഗങ്ങൾ ഉണ്ടാവാം, ജലദോഷം, ചുമ, ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന മറ്റു രോഗങ്ങളും ഉണ്ടാകാം. പ്രാണിജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് കൊതുകുജന്യ രോഗങ്ങളാണ്. അതായത് കൊതുക് കടി മൂലം നമുക്ക് കിട്ടിയേക്കാവുന്ന സാംക്രമിക രോഗങ്ങൾ. ഇപ്പൊ കൊതുകുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഫീമെയിൽ കൊതുകുകളാണ്, അതായത് പെൺ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്. എന്ന് വെച്ചാൽ അതിന് കറുപ്പില് വെള്ള പുള്ളികളുള്ള കൊതുകാണ്. പകൽ നേരത്താണ് മിക്കവാറും ഈ കൊതുക് കടിക്കുക. ഈ കൊതുക് മുട്ടയിടുന്നത് നമ്മുടെ ചുറ്റിലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ട, കുപ്പി, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ എന്തിന് ഒരു ചെറിയ ഒരു ടീസ്പൂൺ വെള്ളം മാത്രം മതി ഈ ഡെങ്കിപ്പനിയുടെ കൊതുകിന് മുട്ടയിടാൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കണ്ടെയ്നറുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ, ചിരട്ട അല്ലെങ്കിൽ, അത് മാത്രമല്ല പുറത്ത് ഉള്ളിലാണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും ഇവരുടെ ബ്രീഡിങ് നടക്കാം. അതായത് മുട്ടയിടുന്ന പ്രക്രിയയും അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയയും നടക്കാം. നമ്മുടെ വീട്ടിന്റെ അകത്ത് വെക്കുന്ന അലങ്കാര സസ്യങ്ങൾ, മണി പ്ലാന്റ് മുതലായ അലങ്കാര സസ്യങ്ങൾ, വെള്ളത്തിൽ നിറച്ച് വെക്കുന്ന ചെടികൾ, ചെടികളുടെ താഴെ വെക്കുന്ന ട്രേകൾ, ഫ്രിഡ്ജിന്റെ അടിയിലുള്ള ട്രേകൾ, അതുപോലെ ചിലപ്പം വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ വെള്ളം കളക്ട് ചെയ്ത് വെക്കുന്ന, മൂടി വെക്കാണ്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന എയ്ഡിസ് കൊതുകൾ മുട്ടയിടുകയും ഈ എയ്ഡിസ് കൊതുകൾ അതിൻ്റെ മുട്ട വിരിഞ്ഞ് കൂത്താടിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഡെങ്കിയുടെ വൈറസ് ഉണ്ടെങ്കിൽ, അതായത് എയ്ഡിസിൻ്റെ കൊതുകിന് ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഡെങ്കി വൈറസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ മുട്ടയിൽ നിന്ന് കൂത്താടികൾ ഉണ്ടാകുമ്പോൾ ആ കൂത്താടികളെ നമ്മൾ സോഴ്സ് റിഡക്ഷൻ എന്നുള്ള ഒരു സംഗതിയാണ് ചെയ്യുക. അതായത് ഈ പറയുന്ന ചിരട്ട, കുപ്പി മുതലായ സാധനങ്ങളൊക്കെ കമിഴ്ത്തി വെക്കുക. അതിൽ വെള്ളം നിറയാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ കമിഴ്ത്തി വെക്കുക, നമ്മുടെ ചുറ്റിലും കാണുന്നത്. അതാണ് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ഡ്രൈ ഡേ എന്ന് പറയുന്ന കാര്യം. ഇതെല്ലാം ഡ്രൈ ആക്കി വെക്കുക. നമ്മുടെ വീടും ചുറ്റുപാടും നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതുകൂടാണ്ട് കൊതുക് നിമിത്തം വരുന്ന വേറൊരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. മലേറിയ എന്ന് പറയുന്നത് അനോഫിലസ് കൊതുക് കടിച്ചാലുണ്ടാകുന്നതാണ്. ഈ മലേറിയ കേസുകളാണെങ്കിൽ അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് പനി, തലവേദന, വിയർക്കുക, വൈകുന്നേരം പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലുള്ള പനി, ഇതൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു അസുഖം എലിപ്പനിയാണ്. എലികളുടെ മൂത്രം അഥവാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഉള്ള വ്രണങ്ങളിലേക്ക് കൂടെ പ്രവേശിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ലെപ്റ്റോസ് പൈറോസിസ് അഥവാ എലിപ്പനി ഉണ്ടാകുന്നത്. എലിയെന്നെ ആയിക്കൊള്ളണമെന്നില്ല, പൂച്ചയാകാം, പട്ടിയാകാം, അതുപോലെ മറ്റ് മൃഗങ്ങളുടെ, പശു അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളുടെ ആവാം. പ്രത്യേകിച്ച് കാലുകളുടെ അടിയിലോ മറ്റ് വ്രണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്രണങ്ങളിലേക്ക് കൂടിയിട്ടായിരിക്കും ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത്. പനി, ശക്തമായ ശരീരവേദന, അതുകൂടാണ്ട് മറ്റ് അവയവങ്ങളെ ബാധിക്കാനും ചിലപ്പം ശരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ല എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ആയിട്ട് ലിവറിലെയും കിഡ്നിയിലെയും ഒക്കെ ബാധിച്ച് പേഷ്യന്റ് മരിക്കാനുള്ള സാധ്യത വരെയുള്ള അസുഖമാണ് എലിപ്പനി. കൂടാതെ ഇപ്പം നമുക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ് വെസ്റ്റ് നൈൽ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗം. വെസ്റ്റ് നൈൽ എൻകെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ അതും കൊതുക് നിമിത്തം വരുന്നതാണ്, ക്യൂലെക്സ് എന്ന കൊതുക് കാരണം വരുന്നതാണ്.
പിന്നെ പറയാനുള്ളത് വയറിളക്ക രോഗങ്ങളെ കുറിച്ചാണ്. ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്നും ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് സോഡിയം പൊട്ടാഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചിട്ട് നമ്മൾ ക്ഷീണാവസ്ഥയിലാവും, നിർജ്ജലീകരണം സംഭവിക്കും. ഒരുപാട് നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ് മുതലായവയാണ്. ഇതും വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും പകരാവുന്ന അസുഖങ്ങളാണ്. ഇതിനെയും പ്രതിരോധിക്കാൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്നത് കൈകഴുകലാണ്. ഹാൻഡ് ഹൈജീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് വാഷിങ് കൃത്യമായിട്ട് ചെയ്യുക, നമ്മുടെ കൈയും നഖങ്ങളും എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക, നഖങ്ങളൊക്കെ എപ്പോഴും വെട്ടി വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ വരശല്യമുണ്ടെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ വരഗുളിക കഴിക്കുക. മഴ ശക്തി പ്രാപിക്കുന്നതോടെ മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ആഹാര ശുചിത്വം കൃത്യമായി പാലിക്കേണ്ടതാണെന്ന് ഡോക്ടർ നമ്മെ ബോധ്യപ്പെടുത്തി. വെള്ളം, വായു, കൊതുക് എന്നിവയിലൂടെയെല്ലാം രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, എലിപ്പനി, മലമ്പനി തുടങ്ങിയവ വ്യത്യസ്ത തരത്തിലുള്ള പനികളെയെല്ലാം പ്രതിരോധിക്കേണ്ടായിരിക്കുന്നു. വെസ്നെയിൽ പോലെയുള്ള പുതിയ ഇനം അപകട സാധ്യത കൂടുതലുള്ള പനിയും നമുക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ആഹാരവും കുടിവെള്ളവും മലിന്യമാവുന്നത് വഴി ജലജന്യ രോഗങ്ങളായ വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിതെല്ലാം വരാതെ നോക്കാം. വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് ഒഴിവാക്കണം. ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞ് മലിനജലം കെട്ടി നിൽക്കുന്നത് തടയണം. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. ഭക്ഷണ സാധനങ്ങൾ കഴുകി ഉപയോഗിക്കുക, അടച്ചു സൂക്ഷിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബ്ലൂബെറി ബ്ലൂമിംഗ് വിത്ത് ഐഡിയാസ്. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ആൻഡ് ഹാപ്പി ഡേയ്സ് ആശംസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മജിഷ, അനുശ്രീ, അശ്വതി. അടുത്ത ആഴ്ച കാണും വരെ ബൈ ഫ്രം ശ്രീത ആൻഡ് സഞ്ജന.